ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ആണ് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മോന് എന്താ പറയണേ, ഒരു ചെറിയ സ്നാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പാസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേഗം തന്നെ വേവിച്ചിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി, കിഴങ്ങ്, പിന്നെ കുറച്ച് സവോള, അതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഈച്ചാൻ തന്നിട്ടുണ്ട് നല്ല സ്ലൈസായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരു പാനിനകത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമുക്കിതുപോലെ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ സ്നാക്ക് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അപ്പോൾ നമുക്ക് ഡിന്നറ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഹെവി ആയിട്ടുള്ള ഡിന്നർ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ വൈകുന്നേരം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് ഡിന്നറ് വളരെ ലൈറ്റായിട്ട് ഉണ്ടാക്കിയാൽ മതി. കാരണം പിന്നെ അധികം ആർക്കും പെട്ടെന്ന് വിശക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാനിപ്പം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇത് ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ ക്ലാസ്സിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കുകൂട്ടിയായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഇത് ശരിക്കും ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ മോൻ തന്നെ ഓർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ ഓർത്തത്, ഓ ഇത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തത്. ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് മറന്നു പോകില്ലേ. ചിലപ്പം സാധനങ്ങൾ ഒരുമിച്ച് എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പാക്കറ്റുകൾ വാങ്ങിച്ച് വെച്ചിരിക്കും. പക്ഷേ പിന്നീട് അത് ചിലപ്പം മറന്നു പോകട്ടോ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഓർത്ത് വന്നതിനിപ്പം മോൻ ഓർപ്പിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇതെടുത്ത് ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഇതൊന്നും അങ്ങനെ എന്നും കഴിക്കുന്നൊന്നല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ ഇച്ചാൻ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇതേ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇടയ്ക്ക് വന്ന് മോൻ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. പിന്നെ ഇതേ നമ്മുടെ ടൈഗറും ബ്രൗണിയും ഒക്കെ ഇതിലിങ്ങനെ നടപ്പുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. അതുപോലെ തന്നെ കാറ്റും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചൂട് കൂടുന്ന സമയമാണ്. പിന്നെ ഇടയ്ക്ക് മഴ കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മഴ ഉണ്ടാവുമോ, എപ്പോഴുണ്ടാവും ഒന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പാസ്തയുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തൊരു കുറച്ച് സോസും കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം ടൊമാറ്റോ സോസാണുള്ളത്. അതുപോലെ തന്നെ ഷേസ്വാൻ സോസും അല്ലെങ്കിൽ ഷേസ്വാൻ ചട്നി ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊത്തം ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ പുളിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ ഇത് മാറ്റിയിട്ട് നമുക്ക് ഷേസ്വാൻ ചട്നി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു വേറൊരു വ്യത്യസ്തമായിരിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോയും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പം എനിക്ക് പക്ഷേ ഈ പാസ്ത അത്ര വലിയൊരു ഇഷ്ടമായിട്ട് തോന്നാറില്ല കേട്ടോ. കാരണം പാസ്തേനെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മാഗിയാണ്. പിന്നെ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇതെന്തായാലും എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് വലിയ നല്ലതൊന്നുമല്ല. പിന്നെ ഇതുപോലെ ചിലപ്പം വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കാനും മാത്രമേ നല്ലതുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തൊരു കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇത്. റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വിശപ്പൊക്കെ മാറാനായിട്ട് ഇത് ധാരാളം മതി. അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ വൈകുന്നേരം പിന്നെ ഹെവി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയേ വേണ്ട. അപ്പോൾ ഒരു എളുപ്പത്തിൽ നമ്മുടെ പണി ഈസി ആയിട്ട് നടക്കും. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർക്കുള്ളത് ഞാൻ എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഈശാൻ എൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുമുണ്ട്, അച്ചുകൂട്ടനുമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഉള്ളതാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവർക്കുള്ളത് എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ വന്ന് ഞാൻ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ പോയി തിരിച്ച് വന്നതിന് ശേഷം പിന്നെ എനിക്കുള്ള വീതം കഴിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തേക്കും ചൂടൊക്കെ ആറിപ്പോയി. ചൂടോടെ കഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ എങ്കിലും ഇതങ്ങ് കഴിക്കുകയാണെങ്കിൽ പിന്നെ വൈകിട്ട് എനിക്ക് ഫുഡ് കഴിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോസും കുക്കിങ്ങും ഒന്നും ഇടാത്തത്.